തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിൽ സിപിഐ നിലപാടിനെതിരെ എ എം ആരിഫ് എം പി സിപിഐ നിലപാട് എൽ ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും സിപിഐ വികസന വിരോധ നിലപാട് സ്വീകരിക്കുകയാണെന്ന് ആണ് മന്ത്രി പി തിലോത്തമൻ സിപിഐ ജില്ലാ നേതൃത്വത്തോട് സർക്കാർ നിലപാട് പറഞ്ഞു മനസ്സിലാക്കണമെന്നും എ എം ആരിഫ് പറഞ്ഞു ആ ഗവൺമെന്റിന്റെ നയത്തിൽ എന്തെങ്കിലും തർക്കം സിപിഐക്ക് ഉണ്ടെങ്കിൽ അത് എൽ ഡി എഫിന് ഉന്നയിച്ച് പരിഹാരം കാണുകയാണ് പരിഹാരമാർഗം അത് അത്തരത്തിലൊരു പരസ്യമായ പ്രക്ഷോഭത്തിലേക്ക് വരേണ്ട കാര്യത്തില്ല നയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഉണ്ടെങ്കിൽ അത് സിപിഐയുടെ സഹാക്കൾക്ക് അത്തരത്തിലൊരു ഗവൺമെൻറ് എടുത്ത തീരുമാനം മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാണ് ഉത്തരവാദിത്വം ഗവൺമെൻറ് ഭാഗമായി പ്രവർത്തിക്കുന്ന മന്ത്രിമാർ എല്ലാവരും പരിശ്രമിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രി സഹോദരി പി തിലോത്തമനും ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഗവൺമെൻറ് തീരുമാനം തനിക്ക് അറിയാൻ പാടില്ലെന്ന് അദ്ദേഹം പറയണം അദ്ദേഹം ഇവിടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം ഇവരെ അല്ലെങ്കിൽ ആ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് അത് സ്റ്റേറ്റ് തലത്തിൽ ഉന്നയിച്ച് പരിഹാരം കാണണം പരസ്യ പ്രതിഷേധത്തിന് മുതിരുന്നത് എൽ ഡി എഫിന്റെ കെട്ടുറപ്പിന് സഹായകരമല്ല വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ് വിഷ്ണു കൂടുതൽ ഗുരുതരമായ തരത്തിലേക്ക് അവിടുത്തെ തർക്കങ്ങൾ വന്നു മാറിയിരിക്കുകയാണോ എൽ ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന് മുന്നറിയിപ്പ് ഇപ്പോൾ എ എം ആരിഫ് എം പി നൽകുമ്പോൾ അത് ബാധിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണോ കാര്യങ്ങളുടെ ഒരു പുരോഗതി ഹർഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോട്ടപ്പള്ളി കരിമണൽ നീക്കവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ വലിയ തർക്കങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രണ്ട് സെക്രട്ടറിമാരും സി പി ഐ സെക്രട്ടറിയും സി പി എം സെക്രട്ടറിയും പരസ്പരം വാക്പോർഡിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് സി പി ഐക്കെതിരെ എ എം ആരിഫ് എം പി തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു അതായത് കരിമണൽ ഖനനം അല്ലെങ്കിൽ കരിമണൽ നീക്കം ചെയ്യേണ്ടത് പരിസ്ഥിതിയുടെ ആവശ്യമാണ് എന്നാണ് എ എം ആരിഫ് പ്രതികരിച്ചത് ഒപ്പം ഈ ഇതിനെ എതിർക്കുന്ന സി പി ഐ നിലപാട് വികസന വിരോധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ വിഷയത്തിൽ സി പി ഐക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പരസ്യമായി പ്രതികരിക്കാതെ എൽ ഡി എഫ് മുന്നണിക്കുള്ളിൽ ഇക്കാര്യം അറിയിക്കണം സി പി ഐക്ക് ജില്ലയിൽ നിന്ന് മന്ത്രിയുണ്ട് പി തിലോത്തമൻ എന്ന മന്ത്രിയുണ്ട് അദ്ദേഹത്തിന് ഈ സർക്കാർ നിലപാട് കൃത്യമായി അറിയാവുന്നതാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ നേതൃത്വത്തെയും ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഒരു സമീപനമാണ് ആരിഫ് ഇന്ന് പറഞ്ഞത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആരിഫ് ഉന്നയിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആരിഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ ഉന്നയിച്ചിരുന്നു അതായത് ആരിഫ് ആലപ്പുഴയിൽ വിജയിക്കാൻ പ്രധാന ഘടകമായത് സി പി ഐയുടെ ഓട്ടുകൊണ്ടാണെന്ന ഒരു പരസ്യ പ്രസ്താവന സി പി ഐ ജില്ലാ സെക്രട്ടറി നടത്തിയിരുന്നു അതോടൊപ്പം കണക്കുകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു പക്ഷേ ആരിഫ് പറഞ്ഞത് ഇത്തരത്തിൽ തനിക്ക് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട് സി പി ഐക്കാരുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല താൻ ജയിച്ചത് ഈ ഒരു സമയത്ത് ഈ കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ വിജയത്തെ കൂട്ടിച്ചേർക്കുന്നത് തന്നെ എൽ ഡി എഫിൻ്റെ നയത്തിന് എതിരാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ആരിഫ് നടത്തിയത് ഈ വിഷയം കൂടുതൽ എൽ ഡി എഫിൻ്റെ ജില്ലാ മുന്നണിയിൽ വലിയ പ്രതിസന്ധികൾക്ക് വരും ദിവസങ്ങളിൽ കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടാം ഘട്ട പരസ്യ സമരത്തിലേക്ക് സി പി ഐ ഇന്നലെ വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എ ആരിഫിന്റെ പരസ്യ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിഷ്ണു ഈ വാർത്ത വിശദീകരിച്ചത്.